വഖഫ് വിവാദവും കത്തോലിക്ക സഭയുടെ ഭൂസ്വത്തിനെക്കുറിച്ചുള്ള വ്യാജ പ്രചാരണങ്ങളിലും മുന്നറിയിപ്പുമായി കെസിബിസി ജാഗ്രത കമ്മീഷൻ ജാഗ്രത കമ്മീഷൻ ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് ഇതാണ് മുനബ വഖഫ് അവകാശവാദ വിഷയം രാഷ്ട്രീയ കേരളത്തിൽ ഒരു കോളിളക്കത്തിനെ വഴിയൊരുക്കുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു മുനബത്തെ ഒരു കൂട്ടം പാവപ്പെട്ട ജനങ്ങളുടെ കടുത്ത ആശങ്ക പരിഹരിക്കാൻ മുതിരാത്ത ഭരണപ്രതിപക്ഷ പാർട്ടികളും സർക്കാരും ഒളിച്ചുകളി തുടരുന്നതിനിടെ സൈബർ ലോകത്ത് വാക്പോരുകളും വ്യാജ പ്രചാരണങ്ങളും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അടുത്തെത്തി നിൽക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മുനബം വിഷയം തിരിച്ചടിക്ക് കാരണമാകാതിരിക്കാൻ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതീവ ശ്രദ്ധ ചെലുത്തുന്നതായി കാണാനാകും മുനബത്തിന് പുറമെ വഖഫ് നിയമ പരിഷ്കരണവും ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ മുനബം വിഷയത്തിലെ സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാട് ഒരു വലിയ വോട്ട് ബാങ്കുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ് ഏത് വിധേനയും ഇലയ്ക്കും മുള്ളിനും കീഴില്ലാതെ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഫോർമുല കണ്ടെത്തുന്നതിനായി ഒട്ടേറെ പേർ തലപുകയ്ക്കുകയാണെന്ന് വ്യക്തം ഇതിനിടെയാണ് ആരു പറഞ്ഞാലും മറുത്തൊരു തീരുമാനം സ്വീകരിക്കാനിടയില്ലാത്ത തീവ്ര നിലപാടുകാർ തങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളുമായി വീണ്ടും വീണ്ടും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പാണക്കാട് സാദിക്കലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മറ്റു ചില പ്രമുഖരും തങ്ങൾ മുനബം ജനതയുടെ പക്ഷത്താണ് എന്ന് ആവർത്തിക്കുകയും വഖഫ് അവകാശവാദത്തെ പരോക്ഷമായെങ്കിലും തള്ളിപ്പറയുകയും ചെയ്യുന്നെങ്കിലും മറ്റൊരു വിഭാഗം അവരോട് തീരെയും യോജിക്കാൻ മനസ്സില്ല എന്ന് മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വഖഫ് അവകാശവാദത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിട്ടില്ലാത്ത പല പ്രമുഖരിൽ ഒരു പ്രമുഖൻ ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി അബ്ദുറഹിമാൻ തന്നെയാണ് ആ സമുദായത്തിനിടയിൽ തന്നെ ഇക്കാര്യത്തിൽ കടുത്ത ഭിന്നതയുണ്ടെന്ന് വ്യക്തം മുനബം ജനതയുടെ കൂടെ കേരളത്തിലെ കത്തോലിക്ക സഭാ സമൂഹം ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്നതാണ് ഈ വിഷയത്തിലെ മറുപക്ഷം നേരിട്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് മുനമ്പത്തെ സമരക്കാർക്ക് പിന്തുണയുമായി രംഗപ്രവേശനം ചെയ്ത BJP സംഘപരിവാർ നേതൃത്വങ്ങൾക്ക് ഒപ്പം ചേർത്ത് കത്തോലിക്ക സഭാ നേതൃത്വം BJPയുടെ അജണ്ടകൾക്ക് വേദിയൊരുക്കുകയാണെന്നും മറ്റും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും തങ്ങൾ ഉദ്ദേശിച്ച വഴിക്ക് കാര്യങ്ങൾ നീങ്ങുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാകണം അടുത്ത ദിവസങ്ങളിലായി കത്തോലിക്ക സഭയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി ചിലർ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് സമസ്തയുടെ സുപ്രഭാതം പത്രം ജംഗ്ഷൻ ഹാക്ക് എന്ന യൂട്യൂബ് ചാനൽ ഉടമയായ അനിൽ മുഹമ്മദ് തുടങ്ങിയവർ ഉദാഹരണം കത്തോലിക്ക സഭയുടെ മുന്നിൽ വഖഫ് ബോർഡ് ഒരു ചെറിയ മീനാണ് എന്നാണ് ഇക്കൂട്ടർ പറഞ്ഞു വെക്കുന്നത് കത്തോലിക്ക സഭയ്ക്ക് ഇന്ത്യയിൽ വഖഫ് ബോർഡിനുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതൽ സ്ഥലം സ്വന്തമായിട്ടുണ്ട് അതിനാൽ കൂടുതൽ വർത്തമാനം പറയേണ്ട എന്നാണ് പ്രധാന വാദം അവർ പറയുന്നതനുസരിച്ച് 17.29 കോടി ഏക്കർ ഭൂസ്വത്ത് ഇന്ത്യയിൽ കത്തോലിക്ക സഭയ്ക്കുണ്ട് അതായത് 700,000 ചതുരശ്ര കിലോമീറ്റർ വഖഫ് ബോർഡിന് ഉള്ളതാണെങ്കിലോ 9.4 ലക്ഷം ഏക്കർ മാത്രം ആധികാരികമായ അറിവ് എന്ന വിധത്തിൽ അവതരിപ്പിക്കുകയും അനേകരിൽ തെറ്റിദ്ധാരണ ഉളവാക്കുകയും ചെയ്ത ഈ വാദം വെറും ബാലിശമാണെന്ന് വ്യക്തം കേരളത്തിലെ ജനവാസ മേഖലകളുടെ ആകെ വിസ്തീർണം 50 ലക്ഷം ഏക്കർ മാത്രമാണ് കേരളം കർണാടക തമിഴ്നാട് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ മുഴുവൻ ചേർന്നാലും 17 കോടി ഏക്കറിൽ താഴെ വരും ഇന്ത്യയിലെ ആകെ കൃഷി ജനവാസ മേഖലകളുടെ വിസ്തൃതി 51 കോടി ഏക്കറാണ് ഭൂവിസ്തൃതിയിൽ മുന്നിൽ നിൽക്കുന്ന പ്രധാന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം നാമമാത്രമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ദേശീയ തലത്തിൽ ഒരു ന്യൂസ് ഏജൻസിയും ഏതാനും ഓൺലൈൻ പോർട്ടലുകളും നൽകിയ ഒരു വ്യാജ വാർത്തയാണ് മേൽപ്പറഞ്ഞ വാദങ്ങൾക്ക് ആധാരം 17.29 കോടി ഏക്കർ സ്ഥലത്തിനും അതിലുള്ള മുഴുവൻ നിർമ്മിതികൾക്കും ഇപ്പറഞ്ഞവർ നിശ്ചയിച്ചിരിക്കുന്ന മൂല്യം 20,000 കോടി രൂപയാണെന്നതാണ് വിചിത്രം ഒരു ഏക്കർ സ്ഥലത്തിനും അതിലുള്ളവയ്ക്കും മൂല്യം 1,157 രൂപ മാത്രവുമല്ല ഏറ്റവും കൂടുതൽ ഭൂമി കൈവശമുള്ള കേന്ദ്ര സർക്കാരിനുള്ളത് 15,531 ചതുരശ്ര കിലോമീറ്റർ അഥവാ 38 ലക്ഷത്തിൽ പരം ഏക്കറാണെന്നും പ്രസ്തുത റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു അതേ റിപ്പോർട്ടിന് ആധാരം കേന്ദ്ര സർക്കാരിൻ്റെ ലാൻഡ് ഇൻഫോർമേഷൻ വെബ്സൈറ്റാണെന്ന് പറയുന്നെങ്കിലും ഇത്തരമൊരു രേഖ എവിടെയും ലഭ്യമല്ല രണ്ടാമതൊന്നാലോചിക്കാതെ ഇത്തരമൊരു വ്യാജ വാർത്ത ആധാരമാക്കി ആരോപണമുയർത്ത് സഭയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമാണ് ഇവിടെ ചിലർ നടത്തിയതെന്ന് വ്യക്തം കത്തോലിക്ക സഭയ്ക്കെതിരെയുള്ള പ്രചരണത്തിന് മേൽപ്പറഞ്ഞ വാദഗതിയെ മുഖവിലയ്ക്കെടുത്ത അനേകർ കടുത്ത സഭാ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നതും ഈ ദിവസങ്ങളിലെ കാഴ്ചയാണ് എത്ര വലിയ കള്ളവും എത്രമാത്രം ബാലിശമായ വാദഗതികളും പോലും ഏറ്റെടുക്കാൻ മടി കാണിക്കാത്ത ചിന്താശേഷിയില്ലാത്ത
ഒരു ആൾക്കൂട്ടമായി കേരള സമൂഹത്തിലെ വലിയൊരു വിഭാഗം പേർ മാറിയിരിക്കുന്നതിന്റെ നേർക്കാഴ്ചയാണ് ഇതുപോലുള്ള അബദ്ധ പ്രചാരണങ്ങളും അവയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും പലതിനും പുകമറ സൃഷ്ടിക്കാനും ശത്രുപക്ഷത്തുള്ളവരെ സംശയമുനയിൽ നിർത്താനും ജനങ്ങളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനും ഇതുതന്നെ ധാരാളമാണെന്ന തിരിച്ചറിവായിരിക്കണം ദുരാരോപണങ്ങളുമായി രംഗപ്രവേശനം ചെയ്യുന്നവരുടെ ബലം. അനിൽ മുഹമ്മദിനെ പോലുള്ളവർ പറഞ്ഞു സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്രേ ഭൂമി ലോകത്ത് ഒരു രാജ്യത്തും സ്വന്തമാക്കാൻ കത്തോലിക്ക സഭയ്ക്കോ വഖഫ് ബോർഡിനോ പോലുമോ കഴിയില്ലെങ്കിലും സഭയ്ക്ക് ഇന്ത്യയിൽ 10,000 ഏക്കർ ഭൂമിയുണ്ടെന്നുള്ളത് രഹസ്യമായ കാര്യമല്ല. ആ ഭൂമി നീതിരഹിതമായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് പാവപ്പെട്ടവരെ കുടിയിറക്കി പിടിച്ചെടുത്തവയോ നിയന്ത്രിത മേഖലകളാക്കി മാറ്റി താഴിട്ട് പൂട്ടിയവയോ അല്ല. കത്തോലിക്ക സഭ എന്നാൽ എന്താണെന്നുള്ള അവ്യക്തത നീക്കുന്നതോടൊപ്പം ക്രൈസ്തവ സമൂഹത്തെ മോശക്കാരാക്കി ചിത്രീകരിക്കാനുള്ള വ്യഗ്രത മാറ്റിവെക്കുക കൂടി ചെയ്ത് വസ്തുനിഷ്ഠമായി അന്വേഷിച്ചാൽ ഏതു വിധത്തിലാണ് കത്തോലിക്ക സഭ ഭൂസ്വത്ത് ഉപയോഗിക്കുന്നതെന്ന് വ്യക്തമാകും. 174 രൂപതകളും 200-ൽ പരം സന്യാസ സമൂഹങ്ങളുമാണ് ഇന്ത്യയിലുള്ളത്. അവരവർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള പ്രദേശങ്ങളിൽ സ്വതന്ത്രമായാണ് ഇവരോരോന്നും പ്രവർത്തിക്കുന്നത്. കത്തോലിക്ക സഭ ഇന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നെങ്കിലും സ്ഥാപനങ്ങളുടെയും പ്രവർത്തന മേഖലകളുടെയും ഉടമസ്ഥാവകാശവും നിയന്ത്രണവും നടത്തിപ്പും പൊതുവായല്ല. പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കുകയും ആശയവിനിമയങ്ങൾ നടത്തുകയും നയരൂപീകരണങ്ങൾക്കായി ഒരുമിച്ച് കൂടുകയും ചെയ്യുന്നതാണ് പൊതുവായുള്ള കാര്യം. അതിനാൽ തന്നെ കത്തോലിക്ക സഭയുടെ വിവിധ സംവിധാനങ്ങൾക്ക് കീഴിലുള്ള ഭൂസ്വത്തോ സ്ഥാപനങ്ങളോ മറ്റ് ആസ്തികളോ എല്ലാം ഒരുമിച്ചു കണക്കാക്കി അതെല്ലാം ഒറ്റ നേതൃത്വത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് എന്ന് കരുതുന്നെങ്കിൽ അത് തികഞ്ഞ അബദ്ധധാരണയാണ്. പ്രധാനമായും 3 വിധത്തിലാണ് കത്തോലിക്ക സഭയ്ക്ക് ഭൂസ്വത്ത് സ്വന്തമായിട്ടുള്ളത്. കത്തോലിക്ക മിഷണറിമാരുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ഭരണാധികാരികൾ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുന്നതിനായി വളരെ വർഷങ്ങൾക്ക് മുമ്പ് വിട്ടു നൽകിയ ഭൂസ്വത്തുക്കളാണ് 1. വിശ്വാസികളും പ്രദേശവാസികളും ദാനമായി നൽകിയവയാണ് 2. സ്വാഭാവികമായും 3 വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. ഈ 3 വിധത്തിൽ വിവിധ സഭാ സംവിധാനങ്ങളുടെ കൈവശം വന്നു ചേരുകയും ഇപ്പോഴും സൂക്ഷിക്കുകയും ക്രിയാത്മകമായി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഭൂമിക്ക് പൂർണ്ണ അവകാശം എല്ലാ അർത്ഥത്തിലും ഭരണഘടനാപരമായുള്ളതാണ്. സഭയുടെ ഭൂവിനിയോഗം എപ്രകാരമാണെന്നുള്ളത് ഇവിടെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു കള്ളം 1,000 ആവർത്തിച്ചാൽ അത് സത്യമെന്ന് കരുതുന്നവരുടെ എണ്ണം വർദ്ധിച്ചേക്കാം. എന്നാൽ അസത്യം എക്കാലവും അസത്യമായി തന്നെ അവശേഷിക്കും. ഇത്തരത്തിൽ ഉയർത്തപ്പെടുന്ന ദുരാരോപണങ്ങൾക്കും അതിൻ്റെ മറവിൽ നടത്തുന്ന സൈബർ ആക്രമണങ്ങൾക്കും ചിന്താശേഷിയില്ലാത്ത കുറേ പേരെ ഇരുട്ടിലേക്ക് നയിക്കാൻ കഴിഞ്ഞേക്കാമെന്നല്ലാതെ ശാശ്വതമായ വിജയത്തിലേക്ക് അത് ആരെയും നയിക്കില്ല. നീതി നിഷേധിക്കപ്പെട്ട് അവഗണനയിൽ തുടരുന്ന ഒരു കൂട്ടം ജനങ്ങൾക്കു വേണ്ടി നിലകൊള്ളാനുള്ള കത്തോലിക്ക സഭാ നേതൃത്വത്തിൻ്റെ തീരുമാനത്തെ ദുഷ്പ്രചാരണങ്ങൾ നടത്തിയും അവഹേളിച്ചും പിൻവലിപ്പിക്കാമെന്ന കണക്ക് കൂട്ടൽ തെറ്റായിരുന്നുവെന്ന് കാലം അവരെ ബോധ്യപ്പെടുത്തുക തന്നെ ചെയ്യും. മുനമ്പം വഖഫ് അവകാശവാദ വിഷയത്തിലോ വഖഫ് നിയമപരിഷ്കരണ വിഷയത്തിലോ മാത്രമല്ല പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയും അവരെ പെരുവഴിയിൽ ഇറക്കുകയും ചെയ്യുന്ന ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും മുൻകാലങ്ങളിൽ എന്നതുപോലെ തുടർന്നും ജാതി മതഭേദമന്യേ ശക്തമായി കത്തോലിക്ക സഭ അവർക്കൊപ്പം നിലകൊള്ളുക തന്നെ ചെയ്യുമെന്നും അബദ്ധ പ്രചാരണങ്ങൾക്കെതിരെ കരുതിയിരിക്കണമെന്നും ജാഗ്രത കമ്മീഷൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചു.